ബേക്കൽ ഫോർട്ട്. കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത്. അറബിക്കടലിന്റെ തീരത്തായി 35 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പണികഴിപ്പിച്ചതാണ്. അറബിക്കടലിനു അഭിമുഖമായി കിടക്കുന്ന ബേക്കൽ കോട്ട കാണാൻ വളരെ മനോഹരവും കോട്ടയിൽ നിന്നുള്ള അറബിക്കടലിന്റെ കാഴ്ച അതിമനോഹരവുമാണ്. റാണിപുരം. കേരളത്തിലെ റാണിപുരത്തെ ശാന്തമായ കുന്നുകൾ ട്രക്കിങ്ങിനു പ്രശസ്തമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 750 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് വനസസ്യങ്ങളും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളാലും സമ്പന്നമാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് റാണിപുരം. തൈക്കടപ്പുറം. സമാധാനപരമായ ഒരു അവധിക്കാലത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. മഴക്കാലത്ത് അപൂർവമായ ആമകളെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു കടൽത്തീരമാണിത്. മണൽ സ്വർണമായി മാറുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും വർണ്ണാഭമായ നിറങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. മാലോം വന്യജീവി സങ്കേതം. കാസർഗോഡ് മേഖലയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ മാലോം വന്യജീവി സങ്കേതം സമൃദ്ധമായ ഉഷ്ണമേഖല ഹരിതവനത്തെയും വിവിധതരം വന്യജീവികളെയും ഉൾക്കൊള്ളുന്നതാണ്. മയിൽ, മലബാർ ഹോൺബിൽ, കാട്ടുപന്നി, പറക്കുന്ന അണ്ണാൻ, റീസസ് മങ്കി, മുള്ളൻ തുടങ്ങി വിവിധതരം മൃഗങ്ങളും പക്ഷികളും ഈ വന്യജീവി സങ്കേതത്തിൽ വസിക്കുന്നു. കാടിന്റെ മനോഹാരിത നേരിട്ടനുഭവിക്കാൻ ഇവിടം സന്ദർശിച്ചാൽ മതി. മല്ലികാർജുന ക്ഷേത്രം. കാസർഗോഡ് നഗരത്തിന്റെ മധ്യഭാഗത്തായുള്ള ശിവന്റെ ക്ഷേത്രമാണ് മല്ലികാർജുന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മനമയക്കുന്ന കരവിരുതാണ് ഇവിടത്തെ പ്രത്യേകത. കൊത്തുപണികളും പഴയകാല ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന നിർമ്മിതികളും വിനോദസഞ്ചാരികളുടെ മനം കവരും. ചന്ദ്രഗിരിക്കോട്ട. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട ചരിത്ര പുരാവസ്തു വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 150 അടിയോളം ഉയരത്തിൽ ഏകദേശം 7 ഏക്കർ സ്ഥലത്ത് ചതുരാകൃതിയിൽ കോട്ട വ്യാപിച്ചു കിടക്കുന്നു. അനന്തപുര തടാകക്ഷേത്രം. കേരളത്തിലെ ഏക തടാകക്ഷേത്രമാണിത്. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമിയുടെ മൂലസ്ഥാനമായി ഇത് കരുതപ്പെടുന്നു. കടുശർക്കര യോഗമെന്ന പുരാതന വിഗ്രഹ ശൈലിയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു തടാകത്തിന്റെ മധ്യത്തിൽ സവിശേഷമായ വാസ്തുവിദ്യയെ നിർമ്മിച്ച ക്ഷേത്രം. ഒരു പ്രായം ചെന്ന മുതലയും ഈ തടാകത്തിലുണ്ട്. വളരെ ജനപ്രിയമാണ് ഈ മുതല. ബേള പള്ളി. കൊങ്കണി കന്നഡ ക്രൈസ്തവർ ആരാധിക്കുന്ന ഒരു ക്രിസ്തീയ ദേവാലയമാണ് ബേള പള്ളി. ജില്ലയിലെ ഏറ്റവും പഴയ പള്ളിയായ ഇത് 1890-ലാണ് നിർമ്മിച്ചത്. ഗോതിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളി കാസർഗോഡ് നഗരത്തിന് 15 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്നു. കോട്ടഞ്ചേരി മല. കാസർഗോഡ് ജില്ലയിലായി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ മലകളാണ് കോട്ടഞ്ചേരി മലകൾ. വിനോദസഞ്ചാര കേന്ദ്രവും സാഹസിക മലകയറ്റത്തിനായി ഉള്ള ഒരു നല്ല സ്ഥലവുമാണ് ഇവിടം. ഹോസ്ദുർഗ് കോട്ട. ഹോസ്ദുർഗ് കോട്ട കാഞ്ഞങ്ങാട് കോട്ട എന്നും അറിയപ്പെടുന്നു. വളരെ കൗതുകകരമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഹോസെദുർഗ അഥവാ പുതിയ കോട്ട എന്ന കന്നഡ പദങ്ങളിൽ നിന്നാണ് ഹോസ്ദുർഗ് എന്ന പേര് ഉണ്ടായതെന്ന് കരുതുന്നു. വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങളുള്ള ഈ കോട്ട ദൂരെ നിന്നു തന്നെ കാണാവുന്നത്ര വലുതാണ്.